അവനെ കാത്തുള്ളേ സംഭവം ചള അവിടെ വെച്ചോട്ടാ ഞാനില്ലേ കൂടെ അതെന്നെ എന്റെ പേടി അവരെല്ലാരും കൂടി അപ്പോനെ ഒരുപാട് അടിച്ചുല്ലേ ഇനിയും കൂടുതൽ അടിയിട്ടാണ്ടിരിക്കണം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാപ്പോ നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തിട്ട് അവസ്ഥ കണ്ടില്ലേ അയ്യോ പാവം കണ്ടില്ലേ ഡൈസിന്റെ മനസ്സലിഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ വാ നമുക്ക് അകത്തിയെ തിരുത്ത് അതിൽ തിന്നിട്ട് സംസാരിക്കാം നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ പാപ്പോ ഞാൻ നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മൾ ആറ്റുവക്കാരെ കുടുംബമെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ ആ പോട്ടെ പോട്ടെ എല്ലാം ശരിയാവും വന്നേ വന്നേ വലിപ്പിച്ച് ഭയങ്കര വിശപ്പ് വാ 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 ആ വേലക്കാരി പിന്നെ ഇവിടെ ഇല്ലേ കല്യാണിയെ കല്യാണിയെ ഇരിക്കും മക്കളെ രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല കഴിഞ്ഞ മാസം ഞങ്ങൾ കിട്ടി ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോയില്ലേ അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ കടലക്കറി എങ്ങനെ ഉണ്ടാക്കായ നല്ല രുചി നാളെ നല്ല ചൂടില്ല സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇനി അഥവാ അറിഞ്ഞില്ലേ നീ കയറി എഴുന്നള്ളിക്കാൻ നിൽക്കുന്നു വേണ്ട എന്തും ചെറ്റത്തരമാണ് എന്തിനാണ് ആറ്റുവാനോട് വീട്ടിൽ പോയത് നമുക്കിറങ്ങിപ്പോടാ ചോദിച്ച കേട്ടില്ലേ എന്തിനാ ആറ്റുവാക്കാരെ വീട്ടിലേക്ക് കെട്ടിയെടുത്തെന്നും കാട്ടാന കരിമ്പും കാട്ടി കയറിയ പോലെ ആയിരുന്നല്ലോടാ പ്രകടനം എടാ ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്നത് ആണത്തമല്ല നീ എന്ത് പോക്കരത്തിനും കാണിച്ചാലും രക്ഷപ്പെടുത്താൻ ഞാനൊരു കോന്തം ഉണ്ടല്ലോ ആ ഹുങ്കല്ലടാ കൊച്ചു അയ്യോ കൊച്ചുകുട്ടനല്ല എല്ലാം ഇവനാ ചെയ്തത് നീ മിണ്ടി പോ സാമൻ എന്ത് പറ്റി എടോ എന്ത് പറ്റിയെന്ന് ഈശ്വര കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ പുഴുവട്ടനാക്കി മാറ്റുന്നതും അവർ നേരെ ഒരുപാടായി ഇതുവരെ റെഡിയായില്ലേ സാറേ എന്താണ് മുഖം വല്ലാതിരിക്കുന്നത് സുഖയില്ലേ കർത്താവേ പുറത്ത് സാമിനും പട്ട് അകത്ത് സാറിനും പട്ട്
ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? സാറേ നമുക്ക് ആശുപത്രി നമുക്ക് ആപീസി പോണ്ടേ? ഞാനൊന്നും വരുന്നില്ല, നീ വയ്ക്കോ. എന്തു പറ്റി? കാരണം ഞാൻ നിന്നെ ബോധിപ്പിക്കണോ? നീ ആരാ എന്റെ മേലധികാരി? ഞാൻ ചായ എടുത്തിട്ട് വരാം. സോറി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം? നിങ്ങൾ രാത്രിയിൽ വേണ്ടാതിനൊക്കെ കാണിച്ചിട്ട് പാവം പത്രത്തിന് എന്തിനാ രാവിലെ ചായ പുഴുകിയത്? സോറി, ഞാൻ കണ്ടില്ല. കാണൂല, ആരും ഈ പത്രത്തിനെ കാണൂല. പത്രത്തിൽ വെറും പാറയല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും കയറി പള്ളി പണിയാലോ. സെൻട്രി സാമൻ ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്. ഇന്നലെ രാത്രി സാറിന്റെ ചരിത്രം നഷ്ടപ്പെട്ടു അല്ലേ? മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. ചായ കുടിക്കണ്ടേ? ഞാൻ ഇട്ടുകൊണ്ട് വരാം. ഇതിനകത്ത് എവിടെ ചെന്ന് അന്വേഷിക്കുന്നത്? ഐസക്കിനെയോ മായയോ കണ്ടാവുന്നല്ലേ സാറ് പറഞ്ഞത്? സാർ, പേഷ്യന്റിനെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം. എന്ത് കുന്തം ചെയ്തിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കൂ ഡോക്ടറെ. എല്ലാം ശരിയാവും, വിഷമിക്കണ്ട. പേഷ്യന്റിനെ എവിടെ കൊണ്ടുപോയാലും തന്റെ ശ്രദ്ധ ഉണ്ടാവണം സാർ. ഡേസി, നോക്കി, നിന്റെ അപ്പു വന്നിരിക്കുന്നു. ഡേസി, ഞാൻ അപ്പുവാ. എന്തൊന്നും മിണ്ടാത്തേ. ഡേസി, 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 കണ്ണോർക്ക് ഡേസി. അവൾക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എല്ലാം നമ്മൾ ദൈവത്തിന് വിടുക. തൽക്കാലം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തിരിച്ചു പോകണം. രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വരേണ്ടി വരും. അത് ഞാൻ കൊണ്ടുവന്നോ ഡോക്ടർ. പോട്ടെ ഡോക്ടർ. വരട്ടെ ഡോക്ടർ. അയ്യോ താടി, എടാ താടി, ഇപ്പൊ കുടുങ്ങിയനെ. അയ്യോ ഓട്ടിച്ചേ. വേദന കൊണ്ട് പൊളയുന്ന രോഗികൾ. Oh!
എന്റെ കർത്താവെ, ഈ കൊച്ചിന് ബോധം വീണ് സംസാരിക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ കാണാവുള്ളേ. അതെന്താ എന്താണെന്ന്? കൊലപാതകി ആരാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചെന്ന് പറയുന്നത് ഞാനായിരിക്കും. ഡബിൾ പ്രമോഷനാ കിട്ടുക. എവിടെ പോയി കിടക്കായിരുന്ന പന്ന? ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാ. പഴയതുപോലെ അല്ല സാറേ, ഇപ്പൊ ഇത് വാങ്ങണമെങ്കിലേ പരേഡിൽ നിൽക്കുന്ന പോലെ ക്യൂ നിൽക്കണം. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ടത് പൊട്ടിക്കാനാ? എടാ പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല, തുറന്നുറന്ന് ഒഴിക്കാൻ. ഞാൻ വിചാരിച്ചു എന്നാടാ നിനക്കൊരാട്ടം. നീ അടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെ അടിച്ചിട്ടില്ല. ഇപ്പൊ സദാ സമയം ഭൂമുലുക്കോ അല്ലേ, എപ്പോഴാ കുലുങ്ങണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊരു കരുതലായിട്ട് അടിപൊടിക്കുക. നീ ഒഴിക്കുന്നില്ലേ, ഒഴിച്ചിടണേ അടിയുടെ. വേണ്ട വേണ്ട, കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് ഒഴിച്ചടിക്ക്. എന്നാ മറന്ന് തല തേക്കത്തില്ല സാറ്. കമ്മീഷണർ കമ്മീഷണറും കോൺസ്റ്റബിൾ കോൺസ്റ്റബിളും, അതാണ് ഭരണ ഗണഗണ. നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യാം. വെള്ളം അടിക്കാത്തോ? ഞാൻ വെള്ളം അടിച്ചോളാം, കൊല്ലല്ലേ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാടാ. പോലീസിന്റെ പണിയും വേണം, താടി ഒട്ടു പഠിക്കാനും വേണം. ഒന്ന് ഇന്റെ താടി അല്ലെങ്കിൽ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലേഡ് അലർജി ആണെന്ന്. അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട് സാറേ. ഞാനിത് പഠിച്ചാല് എന്റെ മുഖം പിന്നീട്ടില്ല. രാത്രി കണ്ടിട്ടൊരു കാറാണെന്ന് തോന്നുന്നു. ഒരു കുട്ടിയുടുപ്പിട്ടുണ്ടാ വരുന്നത്? കാറല്ല, കാറിൽ നിന്ന് വരുന്ന പെണ്ണ്. എങ്കിലത് അവളായിരിക്കും. അവളോ? അതേടാ, ആ അമേരിക്കൻ ഡേറ്റിന്റെ മീരയില്ലേ, തുണി മേടിക്കാൻ കാശില്ലാത്ത പൊന്നും. അവളെ പഠിക്കാത്ത കേട്ടത്. അടി തിരക്കണ അവളെ. ഞാൻ പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രിയുടെ മോളെ അടിച്ചിറക്കാൻ മാത്രം താൻ വളർന്നോ? എന്നാ അടിക്കടോ. എന്നാ അടിക്കാത്ത, അടിക്കണ അവളെ. എന്റെ പൊന്ന് സാറേ, മുഖ്യമന്ത്രിയുടെ മോളെ ഞാൻ അടിച്ച എന്റെ വീട്ടുകാർക്ക് എന്റെ ഫോട്ടോ സ്റ്റാറ്റ് പോലും കിട്ടൂല. എന്തിനാ കൊച്ചെ ഈ വേഷവും കിട്ടി ഈ നേരത്ത്? ഇങ്ങനെ ഈ നേരത്ത് വന്നാലല്ലേ അങ്ങേ ഒന്ന് ദർശനം കിട്ടൂ. ദർശനം തരാ? ഞാൻ ആരാ? ദൈവം? അതോ നിന്റെ തന്തയെ പോലെ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി? രണ്ടുമല്ല, രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നേ. പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന്, ഈ രാക്ഷസൻ വെറും പൂച്ചക്കുട്ടിയാണെന്ന്. ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗതാഗത വകുപ്പ് മന്ത്രി പതാകത ക്ഷമിക്കണം. ഗുഡ് നൈറ്റ്. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ? അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വിളിച്ച് കെട്ടടാ. അപ്പോന് ഫോൺ ഇന്ന് താമസിച്ചൊന്ന് പിടിവിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും താഴെ പോകണ്ടാടാ പട്ടി. ഹലോ, ആളടിയില്ല. ഹലോ, ഇയാളപ്പഴ എന്റെ അടിക്കരുത്. ഹലോ, ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടിക്കടന്നാളോട് പറഞ്ഞതാ. അടിക്കടന്നാൾ? എന്താടാ അവിടെ ബഹളം? അത് ഞാൻ എണിയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ. പകരം ഞാനവിടെ മോളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ആ, ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. ഇപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി ഒരു മാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ പ്ലസ് ടു കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, സി എസ് എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ പ്ലസ് ത്രീ കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം, അതാണ് പ്ലസ് ത്രീ. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോകാത്തെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ.
മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതില് ഒരു വടി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണം ആണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാവറാച്ച, അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴ എന്നൊരു കക്ഷി വരും. കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖര സംസാരിച്ച് തീരുമാനിക്കും. ആ ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ അവറാച്ച. അവര് വന്നോ? വന്നല്ല, സി എസ് പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് വന്ന്. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിൽ അകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ, വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. 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 ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന് അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാവാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ, കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറന്നു. എന്താ എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന്ന് വിളിച്ചോട്ടെ? അല്ല, ഈ അവറാച്ച സാറ്. അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ, എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴ നീട്ടി പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിന്നവായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു എന്നാ തോന്നുന്നത്. ഓ, ഒന്നാലോചിക്കാനില്ല, നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ മോശം. കാരണം ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ, ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ള തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് പാർട്ടിയാണോ? നിങ്ങൾ എല്ലാവരും ഒരിടത്തേക്ക് ആവുമ്പോ എന്തിനാ രണ്ട് വണ്ടി? നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? ഒരുമിച്ച് പോവാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. ആ, അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിത്തിരുത്തി. പ്ലീസ് കമ്മീഷണർ, കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ നടിച്ചിരി, ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നോളാ. അങ്ങനെ നിന്റെ ഡ്രൈവർ ആയിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകല് കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കാ ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ, വണ്ടിയിലാണെങ്കിൽ ഒത്തിരി സ്ഥലമുണ്ടല്ലോ, ഞാൻ വേണ്ട പ്രൈവറ്റ് ഒന്നിനു വന്നോളാം. എന്നാ നീ കൂട്ടിക്കൊണ്ടു, ബാക്കി ഊഹിച്ചെടുത്തോളാ. പത്രോസ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ, അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ച്. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാ. നീ പേടിക്കണ്ട, പക്ഷേ സംഗതി പെൺവാണിപ് ആയത് കൊണ്ടാ എനിക്കൊരു മടി. അയ്യോ, ഇത് പെൺവാണിപ്പല്ല, ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ, ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ രണ്ടു മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺവാണിപ്പാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞു. ആരാ? തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞു.
അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയെന്നും പറഞ്ഞ്. ചരിത്രമല്ല ചാരിത്രം. ആ സിർജിനിറ്റി, നിന്റെ സിർജിനിറ്റിക്ക് പത്രോസന്റെ എന്തൊക്കെയാ പറയുന്നത്? അവളൊന്നും വന്നല്ലേ ഉള്ളു, ചേട്ടനടിച്ച് ഫിറ്റായ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാച്ചി പോയെന്നാ തോന്നണെ. അഡീഷണൽ ഡി ജി പി മന്ത്രിയൊക്കെ കൂടെ അങ്ങനെ കൊന്നാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരുള്ള വീട്ടിലേക്ക് രണ്ടേ ടോർച്ച് അടിച്ചു നോക്കണം. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീ എന്റെ പ്ലാൻ ഉണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ പെണ്ണുങ്ങളുടെ പുറകെയാണ് ബാക്കിയുള്ളവനെ കിടക്ക പ്രതിയില്ലാത്തത്. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്കെ. ബാക്കി പൂജിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂജിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറെന്ന് വിളിച്ചത്. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, ജയ്സി അപ്പു തമ്മിലുള്ള പ്രേമ ഗാഢമാണ്. തങ്കംപുഴയും രമണനും പോലെ, നയനാരി കരുതാരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്തോടാ? എന്റെ അഭിപ്രായത്തിലാവും പറയാൻ പത്രോസ് ഭാര്യയെന്ന തോന്നണ. ഇയാൾക്ക് കള്ളു വാങ്ങിച്ചു കൊടുത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റൻ വെള്ളം ഓടിച്ചോണ്ട് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ട് ഇവിടെ പോവോ? അല്ല അപ്പൊട്ടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലേ ഇത്? ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റുമോ? വേണ്ടടാ, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാചനത്തെ അവിടെ ഇട്ടുണ്ട് നീ മാത്രം ഇങ്ങോട്ട് വന്നല്ലേ? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടാന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും, ആ പെണ്ണും ഞാനും. എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ മാനക്കെട്ട് സാറിനല്ലേ? സംഭവിച്ചാ കൊന്നോളാം ഞാൻ. ഒന്നും സംഭവിക്കില്ല അമ്മച്ചേൻ, ഒന്നും സംഭവിക്കില്ല. പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയാണ്. വീട്ടിൽ കൊണ്ടാക്കാനോ? നിന്നൊന്ന് തൊടുപോലൂല്ലെന്ന് ഞാൻ രാമസാറിന് വാക്ക് കൊടുത്താ, എന്നിട്ടിപ്പോ അബോധാവസ്ഥയിൽ നീ എന്റെ കന്യാത്തം കവർന്നെടുത്തോടി. ഈശ്വരൻ, എന്റെ വെർജിനിറ്റി പോയി. എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എന്തത്ഭുതം പറയാം? അതിനു മുമ്പ് നിന്റെ പരിഭവം ഒന്ന് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. രാമനാഥ സാറിന് കൊടുത്ത വാക്ക് തൽക്കാലം കാശിക്ക് പോട്ടെ. ഇല്ല, ഈശ്വര ഇന്നിവിടെ കൊല നടക്കും. ഇതുവഴി പോയാ കാണും. അയ്യോ, അതുവഴി പോവല്ലേ, ഇങ്ങോട്ട് പോ. കട്ടിന്റെ അടി കേറിക്കോ. എനക്കെന്താ ഒരു സിനിമാ സ്കോപ്പ് ചിരി. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ, അപ്പൊ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വരും. ആറ്റുവാക്കാര് അത്ര നല്ലവരായതുകൊണ്ട് ടെൻഷൻ. രാത്രി പ്രശ്നം? എന്ത് പ്രശ്നം? ഞാൻ ഇവിടെ കിടന്നു, അവള് മോളി കിടന്നു. അല്ല, അകത്ത് കിടന്നു. അതല്ലടാ മരക്കഴി. ആ ആന്റണി സംഘവും ഒന്നും വല്ല കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാ. നീ അവളോട് കാര്യം പറ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അവളോട് പറയാം. എവിടെ അവള്? എവിടെ അവള്? ആകാശത്തില്. അല്ല, അകത്ത്. എന്തേ അവളോ? ഷേവിയല്ലേക്കണോ? നീ അവളൊന്ന് വിളിച്ച. ഇപ്പൊ പറ്റില്ല. എന്താ വേറെ ചില പ്രശ്നമുണ്ട്? ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ഇപ്പൊ പറ്റില്ല. എന്താ പ്രശ്നം? ബാത്റൂമില്ല. നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ. ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ നിനക്ക് തലയ്ക്ക് വട്ടായ? വട്ടായ എനിക്കും അങ്ങനെ തോന്നാ. ആകെപ്പാടെ ഒരു പരിഭ്രാന്തി, വെറുതെ ചിരിക്കാനും കരയാനും അങ്ങോട്ട് തോന്നാ. ഇതിനാണ് സാർ വട്ടെന്ന് പറയാ. ഇതിനും വട്ടെന്ന് പറയാറുണ്ട്. ഓ
എനിക്ക് എന്താ കോങ്കണ്ണുണ്ടോ? ദൈവമേ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണും വരുന്നുണ്ട്. കംപ്ലീറ്റ് പ്രോബ്ലം സാർ. ആ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വീട്ടിലാക്കി. അയ്യോ ഒന്നുമില്ല, വെറുതെ. പെണ്ണ് കട്ടിലടിക്കണം വിഷമിക്കുന്നുണ്ടാവല്ലേ? അതെ. സാറെന്താ പറഞ്ഞേ? ഒന്നാമത് നീ അവളെ വളച്ച് വളച്ച് ഒരു പരുവത്തിലാക്കി. കട്ടിലടി കിടന്ന് ഇനിയും വളഞ്ഞ അരിവാള് പോലെ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് പോകാൻ പറയണവളും. ഇറങ്ങിപ്പോരെ, കണ്ടുപിടിച്ച് ഉണ്ടാക്കിട്ട് എന്നെ ഒന്ന് വിളിക്കണം. എടോ മൈഗുണാപ്പ, ഞാൻ പറയുന്നൊന്ന് അങ്ങോട്ട് കേൾക്ക്. എക്സൈസ് നിയമപ്രകാരം പള്ളിക്കൂടവും ബാറും തമ്മിൽ 200 മീറ്റർ അകലം വേണോന്നാ ആ നിയമം പാലിച്ചേ പറ്റൂ. അപ്പോ ബാറിരിക്കുന്ന പുതിയ 10 നില കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാണോ? എടോ പുതിയ കെട്ടിടം പൊളിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? ബാറല്ല നമ്മൾ പൊളിക്കുന്നത്, ബാറിനടുത്തുള്ള സ്കൂള് പൊളിച്ചടക്കാൻ ഓർഡർ ഇട്ടിരിക്കാൻ ഞാൻ. അതിന് വകുപ്പ് ഞാൻ വേറെ കണ്ടുപിടിച്ചു. എക്സൈസും വിദ്യാഭ്യാസം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയെ ഞാൻ. താൻ എന്നെ നിയമം പഠിപ്പിക്കണ്ട. അതെ, കമ്മീഷൻ ഇപ്പൊ എത്ത സാർ. ഞാൻ സ്റ്റേറ്റ് കാർ എടുത്തുകൊണ്ട് പോയിട്ട് 50 കുപ്പി മിനറൽ വാട്ടർ വാങ്ങി മണിയമ്മയ്ക്ക് കൊണ്ടുകൊടുക്ക്. എന്റെ ഭാര്യ മണിയമ്മ മിനറൽ വാട്ടറിലാ കുളിക്കണേ, പക്ഷെ കളർ വെക്കണല്ലേ. മണിയമ്മ ചേച്ചിക്ക് 50 കുപ്പി ഉണ്ട്, എന്താ കാണാ, നല്ല തടിയല്ലേ. അത് മതിയടോ, അവള് കുളി തുടങ്ങിയത് തന്നെ ഞാൻ മന്ത്രിയായതിനു ശേഷം. ആ പിന്നെ അവനിപ്പം എത്തും ആ കമ്മീഷർ. 10 ലക്ഷം പോരാ, ഇനി ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞാലും താനങ്ങ് സമ്മതിച്ചേക്കണം. അയാള് മനസ്സ് വെച്ചാലേ തന്റെ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ. പിന്നെ കണ്ണും പിരിയോ മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള നോട്ടമുണ്ട്. നല്ല നെറ്റി ഉണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെ മോളെ പടത്തി വരയ്ക്കുന്നത്? അതിനെന്താ, ഒരു കറുത്ത കുത്തിട്ട പോരെ. ഇവിടെ റെസ്റ്റ്, ഞാൻ ഇപ്പൊ വരാം. അല്ല എന്താ ഇത്, മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷ്. ആരാ മാഷ്? പുതിയ മാഷ്? ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ ആളാണ്, ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്, പഴയ കൂട്ടുകാരനല്ലേ. ആർട്ടിസ്റ്റേ, ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല, അന്ന് എനിക്കുണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കോ? ഏയ്, സിഗരറ്റ് പോയിട്ട് ഒരു ചാരാട്ട് പോലും വലിക്കില്ല, അവരൊന്നെ പ്രായമുള്ളൂ. അതല്ല, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത് എനിക്കൊന്നും വേണം. വെരി സോറി, കല്യാണം പ്രമാണിച്ച് എല്ലാ ചിത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറി, ഒന്ന് മാറി. ആ മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ. അവള് ഭാഗ്യമുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട്. ഒരു കുടുംബ കലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്റെ കല്യാണമാണ്, കുടുംബ സമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല, അപ്പഴാണ് അവന്റെ കല്യാണം. സ്ത്രീധന തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല, എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അതും തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല, അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമന കുട്ടാ, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ? നല്ല കാര്യമായി, എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ പോവണ, തീർന്നിട്ടില്ല. പെട്ടരുത് പട്ടി, പെട്ടരുത്. എന്ത് മണികളെ കോംപ്രമൈസ്? ഓടി പെട്ടരുത്, പുറയും. പട്ടിയായിരുന്നു, അയ്യേ വെറുതെ പേടിച്ച്.
ഒരു പട്ടിപിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഈ പട്ടാനെ പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണത്തിന് വരാം. ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല. ആ നായന്റെ മോൻ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴി എന്ത് വെളിച്ചപ്പാടെ. ഈ പാർസല് ഒന്നങ്ങനെ എത്തിച്ചേരും. ചെല്ലു ചെല്ലു. എന്താണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വെളിച്ചപ്പാടെ, വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിട്ട് ഓടിക്കണം. എന്താ അത്? പിന്നെ പട്ടി പിശാചല്ലയോ? ഭഗവതിയെ കണ്ട് ഓടിക്കും. ആ ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല. പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വെളിച്ചപ്പാടെ? ആണോ വെളിച്ചപ്പാടെ? അതെ അതെ, വെളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി, നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണമുണ്ട്. കുടുംബ സമേതം വരണം. ആ വലത്തെ കൈയുണ്ട് വാങ്ങ. ഐശ്വര്യമായി. കുറിയൊക്കെ അന്ധവിശ്വാസമല്ലേ, എത്തിയേക്കാം. നന്നായി. അച്ചാരണ ഒരു പാത്രം നോക്കിയിരിക്കുകയായിരുന്നു. എന്റെ കല്യാണമാണ്. സന്തോഷം. കുടുംബസമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല. ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണി കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പൊ ഒന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും. മാഷ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മോനിപ്പൊ എവിടെയായിരിക്കും ടീച്ചർ? ഈ വീട്ടിൽ എന്ത് പറ്റി? മാഷേ എന്നതാ, എന്നതാ ഒരാൾക്കൂട്ടം? എന്താ അച്ചോ സൈക്കിളും ചുമന്നോണ്ട്? സാധാരണ സൈക്കിളാണല്ലോ അച്ഛനെ ചുമക്കാറുള്ളത്. കർത്താവായ ഈശോ, ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് ചുമന്നെങ്കിൽ ഒരു സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷേ? അല്ല, ഈ വീലിനെന്ത് പറ്റി? ഓ എന്നാ പറ്റാൻ, മുൻ ചക്രം അലോഷ്യസ് തല്ലി തകർത്തു, പിൻ ചക്രം ആ പത്രോസ്. അതെന്താ കാര്യം? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു. എന്നെ ആൾക്കൂട്ടം. അച്ഛോ, ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കും പോയി. കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കണം. എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണ്മാനില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണ്മാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണ്മാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം. എന്റെ ഓമനക്കുട്ടാ, നിനക്ക് വാരി കോരി തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ല. തീർന്ന് തീർന്ന് അവസാനം ഈ വീടും പറമ്പും മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും. നിയമം എനിക്കറിയാം, ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുമോ? ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടല്ലേ. അതെ, ഉണ്ണി ചത്തുന്നൊരു വെള്ളക്കള്ളാത്തിൽ എഴുതി കൊടുത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓനക്കുട്ടാ, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാ ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം, അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല, നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട. എന്നിട്ട് തീരുമാനിക്ക, അവൻ ഇനി എന്നാണാവോ വരുന്നത്. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ടത് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വലുതേ. അച്ചോ ഇത് തന്നെ ഓട്.
മുണ്ടൂര് നിന്ന് മാഷ് താനേ ഞാൻ താ അടിച്ചത് കമ്പി അടിച്ചതാ സ്വന്നത് ഓഹതി കമ്പി കൊണ്ട് അടിക്കണത് ഒരു അബദ്ധം പറ്റിയതാണ് പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ അഴകേശൻ താനേ അവരുള്ള ഒരുക്കാർ വാങ്ങോ അന്വേഷിപ്പിൻ കണ്ടെത്തു വന്നല്ലേ അയ്യാ മുണ്ടൂരിന്ന് മാഷ് വന്നിരുന്നു ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ് നമസ്കാരം നമസ്കാരം നീങ്ക ഞാൻ അച്ഛനാണ് അല്ല ഒരാൾക്ക് രണ്ടച്ഛനോ ഞാൻ പള്ളിയിലെ അച്ഛൻ ഇത് പുള്ളിയുടെ അച്ഛൻ എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട് പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന് ചോദിച്ചപ്പോ കറക്റ്റ് എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട് ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ എന്താ അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ എനിക്കത് കേട്ടാ മതി വന്നെ കൊഞ്ചം തള്ളുങ്ക സാർ എന്തെങ്കിൽ കൊഞ്ചം തള്ളുങ്ക സാർ അവൻ തള്ളാൻ പറഞ്ഞു ഞാൻ തള്ളി അണ്ണാച്ചി ക്ഷമിക്കൂ നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ് അത് കേട്ടാൽ അവൻ അടിച്ചു പോകും കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത് നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായിരുന്നു എവിടെ ആളെവിടെ ഇതിനകത്തുണ്ടാണ് ഉണ്ണി ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ അവിടെ ഓടിപ്പോയിട്ട പുടിക്കണം ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ളേ ഞാൻ എടുത്തിട്ടില്ല പേടിക്കേണ്ടേ നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും ഞാൻ തൽക്കാലം തൂക്കട്ടെ അത് ഉണ്ണി കൊണ്ടുപോയതാ അവരിപ്പോ കൊണ്ടുവരും എപ്പോ ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട് മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും ഈശ്വര ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും 5-6 മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി സാരമില്ല മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ ഒന്നുമില്ല ചെറിയൊരു ലൂസ് കോണ്ടാക്ട് ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും മോനെ ഇതാണ് അച്ഛൻ അത് പള്ളിയിലെ അച്ഛൻ ഇത് നിന്റെ അച്ഛൻ അയ്യോ പച്ച കുത്തിയത് ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയോ എത്തിക്കാൻ കത്തിക്കണ്ട കത്തിക്കുന്ന